നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണം ശക്തമായി തുടരുകയാണ് തെക്കൻ ലെബനനിലെ ഡസൺ കണക്കിന് ഹിസ്ബുള്ള വെടിമരുന്ന് ഡിപ്പോകളിൽ ഇസ്രായേലി യുദ്ധ വിമാനങ്ങൾ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു കൂടാതെ തെബ്നനീനിലെ തെക്കൻ ലെബനീസ് പ്രദേശത്ത് നിന്ന് വടക്കൻ ഇസ്രായേലിലെ വാദിയറോ പ്രദേശത്തേക്ക് വിക്ഷേപിച്ച മിസൈൽ റോക്കറ്റ് ലോഞ്ചറും വ്യോമസേന തകർത്തെറിഞ്ഞു അതേസമയം ഹിസ്ബുള്ളയുടെ അറുപത് രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് താവണങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിനെ ഞെട്ടിച്ച് ടെൽഅീവിലേക്ക് ഹിസ്ബുള്ള മിസൈൽ തൊടുത്തു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ട് തൊടുത്ത ഖദർ വൺ മിസൈൽ ആകാശത്തു വെച്ച് തന്നെ നിർവീര്യമാക്കിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇതാദ്യമായാണ് ലബനനിൽ നിന്ന് തൊടുത്ത മിസൈൽ ഇസ്രായേൽ തലസ്ഥാനത്ത് എത്തുന്നത് ഇതിന് പുറമെ നാൽപ്പതോളം ചെറും മിസൈലുകളും ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വിക്ഷേപിച്ചു സിയിൻ ഭാഗത്തുനിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി രണ്ടുപേർക്ക് പരിക്കേറ്റ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അതേസമയം ഇബ്രാഹിം ഗുബായിസി കൊല്ലപ്പെട്ടതായി ഹിസ്ബുല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട് ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിലും നവജാത ശിശു ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം സുരക്ഷിത സ്ഥാനം തേടി ദക്ഷിണ ലബനാനിൽ നിന്ന് ജനങ്ങളുടെ പലായനം തുടരുകയാണ് തങ്ങളുടെ കമാൻഡർമാരെ വധിക്കാനും ലബനനിൽ ഉടനീളം പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പര നടത്താനും ഇസ്രായേൽ പദ്ധതിയിട്ടത് മോസാദ് ആസ്ഥാനത്ത് നിന്നാണെന്നാണ് ഹിസ്ബുള്ള ആരോപിക്കുന്നത് ലബനീസ് ജനതയുടെ സ്വയം സംരക്ഷണത്തിനും ഗാസയിലെ ജനങ്ങൾക്ക് പിന്തുണ തുടരുമെന്ന് ഇസ്രായേലിനെ അറിയിക്കാനുമാണ് ആക്രമണം ആക്രമണമെന്നുമാണ് അവർ നൽകുന്ന വിശദീകരണം അതേസമയം ഇസ്രായേലിന്റെ ഉൾഭാഗത്ത് ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് ആദ്യമായിട്ടാണ് എന്നതും സവിശേഷമായ കാര്യമാണ് സംഘർഷം വളരെയധികം രൂക്ഷമാക്കാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നതെന്നും ടെല്ലബീവിലേക്ക് മിസൈൽ തൊടുത്ത് തെക്കൻ ലബനീനിലെ റോക്കറ്റ് വിക്ഷേപണി പ്രത്യാക്രമണത്തിലെ തകർത്തെന്നും ഇസ്രായേൽ സേനാ വക്താവ് നദാവ് ഷൊശാനി പറഞ്ഞു അതേസമയം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമല്ലാത്ത ഇടങ്ങളിലും ബുധനാഴ്ച ഇസ്രായേൽ ആക്രമണം ഉണ്ടായി ബെറൂത്തിന് വടക്കുള്ള ഷൌഫ് മലനിരകളിലെ ജൌൺ ഗ്രാമത്തിലും ഷിയ ഭൂരിപക്ഷ ഗ്രാമമായ ആക്രമണം ആക്രമണമുണ്ടായത് തെക്കൻ ലബനനിലും കിഴക്കുള്ള ബെഗാവലിയിലും ഉണ്ടായ ആക്രമണത്തിൽ എട്ട് പേർ മരിച്ചു അതിനിടെ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നാൽപ്പത് റോക്കറ്റുകൾ അയച്ചു ഗാസയിൽ യുദ്ധം തുടങ്ങിയത് മുതൽ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട് ലെബനനിലെ പേദർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെയാണ് യുദ്ധം വടക്കൻ അതിർത്തിയിലേക്ക് വ്യാപിപ്പിക്കുന്നത് യാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് തിങ്കളാഴ്ച വൈരൂത്തിൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ ലെബനാൻ ആക്രമണത്തെ ഈജിപ്ത് ഇറാഖ് ജോർദാൻ വിദേശകാര്യ മന്ത്രിമാർ അപലപിച്ചിരുന്നു യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത